ദഹനസംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ഗ്യാസ്ട്രിക് ഇഷ്യൂസ്, അതുപോലെ തന്നെ വയറ് കമ്പിച്ച് നിൽക്കുന്ന അവസ്ഥ, ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ മാറുന്നതിന് വേണ്ടിയിട്ട് വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ഉള്ളിൽ കഴിക്കാൻ പറ്റുന്ന നാച്ചുറൽ മരുന്നിനെക്കുറിച്ച് ഇതിനു മുന്നേ ഞാനൊരു എപ്പിസോഡിൽ പരിചയപ്പെടുത്തിയിരുന്നു. എന്നാൽ നമുക്ക് വയറിന് പുറമേയുള്ള ഭാഗത്ത് ഇത്തരത്തിലുള്ള ഉദരസംബന്ധമായിട്ടുള്ള പ്രയാസങ്ങൾ മാറാൻ വേണ്ടിയിട്ട് നമുക്ക് വളരെ നിഷ്പ്രയാസം വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഹോം റെമഡിയാണ് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള നമുക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാം. വയറിന് പുറമേയുള്ള ഭാഗത്താണ് നമ്മൾ ഈ ഒരു പ്രൊസീജിയർ ചെയ്യേണ്ടത്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഈ ഗ്യാസ്ട്രിക് ഇഷ്യൂസ്, അതുപോലെ തന്നെ വയറ് കമ്പിച്ച് നിൽക്കുന്ന ഒരവസ്ഥ, കൂടുതൽ ആ എയർ ഫോം ചെയ്തിട്ട് വയറിങ്ങനെ പെരുത്തി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുപോലെ തന്നെ പലർക്കും കോൺസ്റ്റിപ്പേഷൻ ഇഷ്യൂസും വരാം, ശോധനയില്ലായ്മ. അതേപോലെ തന്നെയാണ് കൂടുതലായിട്ട് ഗ്യാസ് വന്നിട്ട് ഇങ്ങനെ നമുക്ക് ഏമ്പക്കമായിട്ടും അതുപോലെ തന്നെ കീഴുവായിട്ടും ഒക്കെ പോകുന്നൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടത് ദിവസവും രാവിലെയും വൈകുന്നേരവും ഭക്ഷണം കഴിക്കുന്നതിന് മുന്നെയാണ് എംപ്റ്റി സ്റ്റമക്കിലാണ് ഈ ഒരു പ്രൊസീജിയർ ചെയ്യേണ്ടത്. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ജസ്റ്റ് ഇതിനാവശ്യമുള്ളത് കർപ്പൂരാതി ഓയിലാണ്. നമ്മുടെയൊക്കെ നാട്ടിൽ ആയുർവേദ ഫാർമസികളിലും ഷോപ്പിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു മരുന്ന് തന്നെയാണ്, ഒരു ഓയിൽ തന്നെയാണ്. അപ്പോൾ ഈ ഓയിൽ അല്പം ചെറുതായിട്ട് വേണമെങ്കിൽ നമുക്കൊന്ന് ചൂടാക്കാം. ഞാനിപ്പോൾ എന്തായാലും ഡെമോൺസ്ട്രേഷൻ ആയതുകൊണ്ട് ചൂടാക്കുന്നില്ല, ജസ്റ്റ് കുറച്ചെടുക്കുകയാണ്. കുറച്ചെടുത്തിട്ട് നമുക്ക് ഏത് സ്റ്റെപ്പിലാണ് ഈ പ്രൊസീജിയർ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഞാൻ കുറച്ചെടുത്തു. കുറച്ചെടുത്തിട്ട് ഈ വയറിൻ്റെ ഭാഗത്ത്, ശ്രദ്ധിച്ചോളൂ, ഇതേപോലെ വയറിൻ്റെ ഇരുവശങ്ങളിലും ടോട്ടലി അടിവയർ ഉൾപ്പെടെയുള്ള ഭാഗത്തായിട്ട് നമുക്കിത് പുരട്ടി കൊടുക്കാം. ഓക്കെ, പാകത്തിന് കുറച്ചെടുത്താൽ മതിയോ? അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും. ഇനിയിപ്പം പരിചയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, പരിചയസമ്പന്നരായിട്ടുള്ള തെറാപ്പിസ്റ്റുകളോ ഡോക്ടേഴ്സോ ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ മേൽനോട്ടത്തിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമുക്കറിയാത്ത കാര്യമാണെങ്കിൽ അത് ചെയ്യാൻ നിൽക്കേണ്ട, അല്ലെന്നുണ്ടെങ്കിൽ ആരെങ്കിലും കൊണ്ട്, അറിയാവുന്ന ആരെങ്കിലും കൊണ്ട് ചെയ്യിപ്പിക്കണം, നല്ലതായിരിക്കും. ഇതേപോലെ വയറിൻ്റെ ഇരുവശങ്ങളിലേക്കും തേക്കുക, സ്റ്റെപ്പുകൾ ശ്രദ്ധിക്കുക. ഓക്കെ, ജസ്റ്റ് ചെറിയൊരു മീഡിയം പ്രഷറിൽ താഴെ നിന്ന് മുകളിലോട്ട് കണ്ടോ മൃദുവായിട്ട് ഇതേപോലെ മസാജ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സമയത്ത് ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ലെന്ന് ഉറപ്പുവരുത്തുക. കാരണം ഭക്ഷണം കഴിച്ച ഉടനെ ഒരിക്കലും ഇതേപോലെ മസാജ് ചെയ്യാൻ പാടില്ല. രാവിലെയും വൈകുന്നേരവും ഭക്ഷണം കഴിക്കുന്നതിന് മുന്നെയാണ് ചെയ്യേണ്ടത് എംപ്റ്റി സ്റ്റൊമക്കിൽ. ഓക്കെ, ഒഴിഞ്ഞ വയറിലാണ് ചെയ്യേണ്ടത്. ഇതേപോലെ താഴെ നിന്ന് മുകളിലോട്ട് ഒരു 10-25 പ്രാവശ്യം വളരെ മൃദുവായിട്ട് മീഡിയം പ്രഷറിൽ കൊടുക്കാം. വലിയൊരു പ്രഷറിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനിയിപ്പോൾ മെൻസ്ട്രേഷൻ, സ്ത്രീകൾക്ക് ഈ പീരീഡ്സ് റെഗുലറായിട്ട് വരാത്തൊരവസ്ഥ ഉണ്ടാകും. ഇറെഗുലർ ആവുന്ന സാഹചര്യങ്ങളിൽ ഇതേപോലെ അടിവയറിൻ്റെ ഭാഗത്തും ഈ പറഞ്ഞ പോലെയുള്ള പ്രൊസീജിയർ ചെയ്യുന്നത് ഏറ്റവും നല്ലൊരു മാർഗമാണ്. ഈ കണ്ടോ, ഇതേപോലെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക. അപ്പം ഈ ഗ്യാസൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അത് പെട്ടെന്ന് മാറാനും ആ കമ്പിച്ച് നിൽക്കുന്ന വെച്ചാൽ ഇങ്ങനെ വയറ് പെരുകി നിൽക്കുന്നൊരവസ്ഥ, ഫാറ്റ് കൂടുതലായിട്ട് നിൽക്കുന്നൊരവസ്ഥ, ഫാറ്റിനെ കുറയ്ക്കാനൊക്കെ ഏറ്റവും നല്ലൊരു മാർഗം തന്നെയാണ് കേട്ടോ. വയറ് അധികമായിട്ടുള്ള ആളുകൾ ഫാറ്റ് കുറയ്ക്കാനൊക്കെ നമുക്ക് ഈ വളരെ പെട്ടെന്ന് ഹെൽപ്ഫുള്ളാവുന്ന ഒരു മാർഗമാണ് ഈ പറയുന്ന പ്രൊസീജിയർ. അപ്പോൾ അങ്ങനെയുള്ള കേസാണെങ്കിൽ, ഫാറ്റ് അധികമായിട്ടുള്ള കേസാണെങ്കിൽ എന്തായാലും നമ്മൾ കുറച്ച് കൂടുതൽ ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ടി വരും. ഒരു 20-30 ഡേയ്സൊക്കെ കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. പക്ഷേ ഗ്യാസ്ട്രിക് ഇഷ്യൂസ്, ദഹനമില്ലായ്മ, കോൺസ്റ്റിപ്പേഷൻ ഇങ്ങനെയുള്ള കേസൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 3-6 ഡേയ്സ് ചെയ്താൽ മതിയാവും. ഇത് ഇതേപോലെ കണ്ട് ഇങ്ങനെ നമ്മൾ ക്ലോക്ക് വേസിലാണ് ചെയ്യേണ്ടത് കേട്ടോ. അത് മീഡിയം പ്രഷറിൽ വീണ്ടും നമുക്ക് ആദ്യം ചെയ്ത പോലെ തന്നെ താഴെ നിന്ന് മുകളിലോട്ട് റിപ്പീറ്റ് ചെയ്യാം. ഒരു കണ്ടിന്യൂസ് ആയിട്ട് 25 ടൈംസ് കണ്ടോ, താഴെ നിന്ന് മുകളിലോട്ട്. ഓക്കെ, അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. അതിനുശേഷം വീണ്ടും നമ്മൾ കണ്ടോ ഈ പൊക്കിളിന് ചുറ്റാകായിട്ട് ക്ലോക്ക് വേസിൽ ഇതേപോലെ ഇതേ പ്രഷറിൽ ഇങ്ങനെ ചെയ്യാം. ഇത് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ആശ്വാസം കിട്ടും. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഉള്ളിൽ കഴിക്കാൻ പറ്റുന്ന ഒരുപാട് റെമഡീസുകൾ ഞാൻ ഇതിന് മുന്നേ ഉള്ള എപ്പിസോഡിൽ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റുന്ന മാർഗ്ഗങ്ങളാണ്. എന്നാൽ ഇത് നമുക്ക് എക്സ്റ്റേണലി വയറിന് പുറമേ ഉള്ള ഭാഗത്ത് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഹോം റെമഡിയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ദിവസവും രാവിലെയും വൈകുന്നേരവും ഭക്ഷണം കഴിക്കുന്നതിന് മുന്നെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഈ ഒരു പ്രൊസീജിയർ ചെയ്യേണ്ടത്. ചെയ്യേണ്ട സ്റ്റെപ്സ് മനസ്സിലായിട്ടുണ്ട്. ഉപയോഗിക്കേണ്ടത് കർപ്പൂരാതി ഓയിലാണ്. അല്പം ചൂടാക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ എംപ്റ്റി സ്റ്റൊമക്കിലായിരിക്കണം ചെയ്യേണ്ടത്, ഒഴിഞ്ഞ വയറിൽ. അപ്പോൾ ഞാൻ പരിചയപ്പെടുത്തിയ ഈ ഒരു പ്രൊസീജിയർ എങ്ങനെയാണ് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഇത്തരത്തിൽ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതേപോലെ തന്നെ
ആരോഗ്യപ്രദമായിട്ടുള്ള നിരവധി വീഡിയോസുകൾ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ സാജിദ് കടക്കൽ എന്നുള്ള യൂട്യൂബ് ചാനൽ സന്ദർശിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസുകൾ കാണാവുന്നതാണ്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ പുതിയൊരു വിഷയവുമായിട്ട് വീണ്ടും കാണാം. ബൈ.